പ്രിയപ്പെട്ട മത്സര പരീക്ഷാർത്ഥികളെ ബ്രിട്ടന്റെ അടിമത്ത ചങ്ങലയുടെ അവസാന കണ്ണിയും അറുത്തുമാറ്റി രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ മംഗളധ്വനി ഉയർന്ന സുന്ദര നിമിഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഇന്ന് രണ്ടായിരത്തി ഓഗസ്റ്റ് ാം തിയതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് എഴുപത്തിനാലാം ദിനം ആഘോഷിക്കുകയാണ് ഈ അസുലഭ സുന്ദര മുഹൂർത്തത്തിൽ എ ബി സി പ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി നൽകുന്നു രാജ്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട എഴുപത്തിനാല് ചോദ്യങ്ങൾ എഴുപത്തിനാല് ഉത്തരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എന്നാണ് ഏപ്രിൽ എട്ടിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോഴാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിനാണ് ബ്രിട്ടീഷുകാർ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് നമ്പർ ത്രീ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മഹാവിപ്ലവം എന്ന പുസ്തകം രചിച്ച രചയിതാവ് ആരാണ് അശോക് മേത്ത നമ്പർ ഫോർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പതിനൊന്നാം തീയതി കലാപകാരികൾ ഡൽഹി പിടിച്ചെടുത്തതിനു ശേഷം നേതാവായി പ്രഖ്യാപിച്ചത് ആരെയാണ് ബഹദൂർ ഷാ രണ്ടാമനെ ഡൽഹിയുടെ ചക്രവർത്തിയായി അവർ അവരോധിച്ചു നമ്പർ ഫൈവ് ബ്രിട്ടീഷ് പാർലമെന്റിനാൽ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ് നമ്പർ സിക്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയ ഇന്ത്യയിലെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു നമ്പർ സെവൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്നിൽ ബോംബെ മുതൽ താനെ വരെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു നമ്പർ എയ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ് കാനിംഗ് പ്രഭു നമ്പർ നയൻ നാട്ടുഭാഷ പത്രമാരണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വൈസ്രോയ് ലിട്ടൺ പ്രഭു നമ്പർ ടെൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ ഇന്ത്യയിലെ വൈസ്രോയ് കാൾസൺ പ്രഭു നമ്പർ ഇലവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു നമ്പർ തേർട്ടീൻ ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു നമ്പർ ഫിഫ്റ്റീൻ ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൌണ്ട് ബാറ്റൻ പ്രഭു നമ്പർ സിക്സ്റ്റീൻ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി നമ്പർ സെവന്റീൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹ്യൂം എ ഹോ ഹ്യൂം നമ്പർ എയ്റ്റീൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നമ്പർ നയൻറ്റീൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാബായ് നവറോജി നമ്പർ ട്വന്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിലിൽ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിലകൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഹോംറൂൾ വൺ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മൌലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും ചേർന്ന് സ്ഥാപിച്ച പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം ട്വന്റി ടു ബർദോളി ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് സർദാർ വല്ലഭായി പട്ടേൽ ആയിരത്തി ഒന്നിലെ മലബാർ കലാപത്തിലെ ഏറ്റവും പ്രധാന നേതാവ് ഫോർ മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ് കെ മാധവൻ നായർ ട്വന്റി ഫൈവ് രണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട ചൌരി ചൌരാ സംഭവം നടന്ന വർഷം ഫെബ്രുവരി ട്വന്റി സിക്സ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഓർമ്മക്കായി രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒൻപത് മുതൽ ജനുവരി ഒൻപതിന് ഏത് ദിനമായാണ് ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിനം നമ്പർ ട്വന്റി സെവൻ ഞാനൊരു കുറ്റവാളിയല്ല പക്ഷേ ഒരു ദേശസ്നേഹിയാണ് ഇങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു ഭഗത് സിംഗ് ട്വന്റിഎറ്റ് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം മഹാത്മാഗാന്ധി നയിച്ച ഉപ്പു സത്യാഗ്രഹം നമ്പർ ട്വന്റി നയൺ ചെഗുത്താന്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആയിരുന്നു നമ്പർ തേർട്ടി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ തേർട്ടി വൺ ഗോകലയുടെ രാഷ്ട്രീയ ഗുരു എം ജി റാനഡെ നമ്പർ തേർട്ടി ടു കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തൊയബ്ജി നമ്പർ തേർട്ടി ത്രീ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൽക്കത്ത സമ്മേളനം നമ്പർ തേർട്ടി ഫോർ ഗാന്ധിജിയും നെഹ്റുവും ഒന്നിച്ച് പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശിയായ പ്രസിഡന്റ് ജോർജ് യൂൾ നമ്പർ തേർട്ടി സിക്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് തേർട്ടി സെവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു നമ്പർ തേർട്ടി എയ്റ്റ് ഗാന്ധിജി അധ്യക്ഷം വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തേർട്ടി നയൻ പൂർണ സ്വരാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം നമ്പർ മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം ഡിസംബർ നമ്പർ ഫോർട്ടി വൺ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആഗാൻ നമ്പർ ഫോർട്ടി ടു ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ബാലഗംഗാധര തിലക് നമ്പർ ഫോർട്ടി ത്രീ ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് ബിപിൻ ചന്ദ്രപാൽ ഫോർട്ടി ഫോർ മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനം നമ്പർ ഫോർട്ടി ഫൈവ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം നമ്പർ ഫോർട്ടി സിക്സ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ഉപവാസ സമരം അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നമ്പർ ഫോർട്ടി സെവൻ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച പത്രം ഹരിജൻ നമ്പർ ഫോർട്ടിഎറ്റ് ഇംഗ്ലാബ് സിന്ദാബാദ്സ് എന്ന വരികൾ ആദ്യമായി മുഴക്കിയത് ആരാണ് ഭഗത് സിംഗ് നമ്പർ ഫോർട്ടി നയൻ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ ലോക സർവമത സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ നമ്പർ ഫിഫ്റ്റി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം അന്വേഷിച്ച കമ്മീഷൻ മുഖർജി കമ്മീഷൻ നമ്പർ ഫിഫ്റ്റി വൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ് ജി പിള്ള നമ്പർ ഫിഫ്റ്റി ടു ജയ് ഹിന്ദ് ദില്ലി ചലോ എന്നീ മുദ്രവാക്യങ്ങൾ മുഴക്കിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് നമ്പർ ഫിഫ്റ്റി ത്രീ അർദ്ധനഗ്നായ ഫീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ നമ്പർ ഫിഫ്റ്റി ഫോർ ദിനബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് സി എഫ് ആൻഡ്രോസ് നമ്പർ ഫിഫ്റ്റി ഫൈവ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് സി ആർ ദാസ് നമ്പർ ഫിഫ്റ്റി സിക്സ് എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് മൌണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെയാണ് മഹാത്മാഗാന്ധി നമ്പർ ഫിഫ്റ്റി സെവൻ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്പർ ഫിഫ്റ്റി എയ്റ്റ് നാതുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മഹാത്മാഗാന്ധി മരിച്ചത് എന്നാണ് ഫിഫ്റ്റി നയൻ സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി നമ്പർ സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ ആർമി ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെ വെച്ചാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് നമ്പർ സിക്സ്റ്റി വൺ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് കീഴരിയൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ സമരം നമ്പർ കീഴരിയൂർ ബോംബ് സ്ഫോടനത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് കെ ബി മേനോൻ നമ്പർ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ എന്ന് പ്രസ്താവിച്ചത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ നമ്പർ ബാപ്പു മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ നമ്പർ സിക്സ്റ്റി സിക്സ് മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി നമ്പർ സിക്സ്റ്റി സെവൻ കിറ്റ് ഇന്ത്യ സമര എന്ന് അറിയപ്പെടുന്നത് ആരാണ് അരുണ അസഫലി നമ്പർ സിക്സ്റ്റിഎറ്റ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു നമ്പർ സിക്സ്റ്റി നയൺ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ അദ്ദേഹമായിരുന്നു പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിരുന്നത് നമ്പർ സെവന്റി ഷിപ്പായി ലഹള നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആരായിരുന്നു വിക്ടോറിയ രാജ്ഞി നമ്പർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് കുതിറാം ബോസ് നമ്പർ ഇന്ത്യ വിൻസ് ഫ്രീഡം സെവന്റി ടുചിച്ചത് ആരാണ് അബ്ദുൽ കലാം ആസാദ് നമ്പർ സെവന്റി ത്രീ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ജൂൺ തേർഡ് പ്ലാൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആദ്യ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു നമ്പർ ഫോർ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന തീയതി സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന രാജ്യങ്ങളാണ് ബഹ്റൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവ മത്സര പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് രാജ്യത്തിന്റെ എഴുപത്തിനാലാം സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് നിങ്ങളുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എ ബി സി പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു താങ്ക് യു